എല്ലാവർക്കും വട്ടയിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു മധുര പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ശർക്കര വെച്ചിട്ടുള്ള ലഡു ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ശർക്കര ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഈ ഗ്ലാസ്സിനാണ് അളവെടുത്തിരിക്കുന്നത്. ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് കടലപ്പൊടിയാണ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ 2 ഗ്ലാസ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ളുപ്പിട്ടാൽ മതി. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി നമ്മൾ ഈ മിക്സിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് പിന്നെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. സ്വതവേ നമ്മുടെ ഷുഗർ പേഷ്യൻസൊക്കെ ശർക്കര വെച്ച് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ചായയൊക്കെ ശർക്കര ഇട്ടിട്ടാണ് കഴിക്കുക. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഷുഗർ പേഷ്യൻസിനും കഴിക്കാൻ പറ്റുന്നതാണ് ശർക്കര ലഡു. ഇതിൽ ചേർക്കേണ്ട വെള്ളത്തിൻ്റെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇത് കുറച്ച് കുറച്ച് ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. നമുക്ക് ഈ ഒരു പരുവത്തിനാണ് നമുക്ക് നമ്മുടെ മിക്സ് റെഡിയാക്കി എടുക്കേണ്ടത്. അത് ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒഴുകി പോവുകയും വേണം, എന്നാൽ കൂടുതലായിട്ട് ലൂസാവുകയും ചെയ്യരുത്. നമ്മുടെ ലഡു തയ്യാറാക്കാനുള്ള പൂന്തി ഉണ്ടാക്കണത് നമ്മൾ ഉണ്ടാക്കുകയാണ്. ഇനി പൂന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പൂന്തിക്ക് വേണ്ടി നമ്മളിപ്പം സ്റ്റൗ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. ഇനിയിപ്പോൾ അതിൽ ഓയിൽ ഒഴിച്ചിട്ട് അതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇത് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ ഇത് ഒഴിച്ചിട്ട് നേരെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒരാളെ കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ കഴിയില്ല. കാര്യം ഇത് ഉണ്ടാക്കുമ്പോൾ ഒരാളും കൂടെ ഹെൽപ്പിന് വേണം. നമ്മുടെ ഈ പൂന്തി ഒരുപാട് ചൂടാവാൻ പാടില്ല. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു കുട്ടിയും കൂടെ നമ്മളെ സഹായമായിട്ട് ഇന്നുണ്ട്. അപ്പോൾ അമ്മു അത് കോര്. നമ്മുടെ പൂന്തി നല്ല ക്രിസ്പായി വരണ്ട. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ കോരിയെടുക്കണം. അങ്ങനെ ഭയങ്കരമായിട്ട് ഹാർഡായി പോയി കഴിഞ്ഞാൽ, നല്ല ഫ്രൈ ആയാൽ നമ്മുടെ ലഡു ഒരു സോഫ്റ്റ് ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്ത പൂന്തിയാണത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റാണ് പൂന്തി. അപ്പോൾ അതേപോലെ ഇങ്ങനെ ചിലതൊക്കെ ഞെരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കാൻ വൈകിയോണ്ടാണ് നമ്മൾ എടുത്തിരിക്കുന്ന പാത്രം, അതായത് കോരിയെടുക്കുന്ന പാത്രം കുറച്ചും കൂടെ കണ്ണി വലുതായതുകൊണ്ട് ഇത് പോരാൻ ഭയങ്കര കഷ്ടപ്പാടായിപ്പോയി ഫ്രൈ ചെയ്യുമ്പം. ഇത് നമ്മളെന്ത് ചെയ്യുക, നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക. പൂന്തി എല്ലാം കൂടെ നമ്മുടെ കൈ കൊണ്ട് നമുക്ക് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ലഡു ഇതാ. ലഡുവിന് ഉണ്ടാക്കാനുള്ള പൂന്തി ഏകദേശം പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഉണ്ടാക്കി കുറച്ചെണ്ണം കുറച്ച് ഫ്രൈ ആയിപ്പോയി, എടുക്കാൻ വൈകിയോണ്ടാണ്. അപ്പോൾ അത്ര വൈകരുത്, പെട്ടെന്ന് എടുക്കുക. ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ശർക്കരയുടെ പാനി നമ്മുടെ പൊടിച്ചു വെച്ച പൂന്തിയുടെ പൊടിയിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം നല്ലോണം കറക്റ്റ് ആയിരിക്കും. നമ്മുടെ കുറച്ച് നെയ്യ് എടുത്തിട്ട് ഉരുക്കിയെടുക്കുക. നമ്മൾ ആ നെയ്യിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചൂടാക്കിയിട്ടെടുക്കണം. നമ്മളിതിലേക്ക് കുറച്ച് ഏലക്കായയുടെ പൊടി ഇട്ട് കൊടുക്കുകയാണ്. ബാക്കിയൊന്നുള്ള നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുക്കാൻ ഉപയോഗിച്ച നെയ്യ് നമ്മൾ ഇതിലേക്ക് മിക്സിലേക്ക് ആക്കി കൊടുക്കുക. ഇവിടെ നമ്മുടെ ലഡു എടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കുക.
ഇത് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ നമ്മുടെ ശർക്കര ലഡു ആണ്, പഞ്ചസാര ലഡുവിൻ്റെ അതേ കളറ് വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ എടുത്തിരിക്കണേ ശർക്കര കുറച്ച് കളറ് കുറവാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പം ഒരു അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശർക്കര ലഡു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ. ഇതിന് നെയ്യും അയലക്കാപ്പൊടിയും നമ്മുടെ ഗാർണിഷ് ചെയ്യുന്ന നമ്മളതിന് മുകളിൽ ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സുബിനാണ് ഇന്ന് ടേസ്റ്റ് ചെയ്യണത്. എടുത്തു നോക്കടാ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ആഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി എത്തിച്ചേരും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള നല്ലൊരു കിടിലൻ വീഡിയോമായി കാണുന്നവരേക്കും ബൈ. സൂപ്പറായിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.